ഞങ്ങളുടെ സഹപാഠികളിൽ ഒരാൾ മരിച്ചു. അത് എന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. ശേഷം ഞാൻ ബാർബിറ്റുറേറ്റിന്റെ കുപ്പി കണ്ടു. ഒരു മുതിർന്നയാൾക്ക് 25-30 ഗുളികകൾ കൊണ്ട് മരിക്കുമെന്ന് അതിൽ പറഞ്ഞിരുന്നു. ഞാൻ എന്റെ കുറച്ച് സുഹൃത്തുക്കളോട് പറഞ്ഞു, നോക്കൂ ഞാൻ പോവുകയാണ്. എന്നിട്ട് 98 ബാർബിറ്റുറേറ്റ് ഗുളികകൾ വിഴുങ്ങി. ഉടൻ തന്നെ ഞാൻ കണ്ണുകൾ അടയ്ക്കുകയും ചെയ്തു. This happened to me when I was just 13 years of age. എനിക്ക് 13 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഞങ്ങൾ നവരാത്രി അവധിക്ക് പോയിരിക്കുകയായിരുന്നു. അത് ഏകദേശം 15 ദിവസങ്ങൾ മാത്രമായിരുന്നു. ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ സഹപാഠികളിൽ ഒരാൾ മരിച്ചതായി അറിഞ്ഞു. ഒരു പെൺകുട്ടി അവധിക്കാലത്ത് അവൾ ന്യൂമോണിയ ബാധിച്ച് മരിച്ചു. ഞങ്ങളെക്കാൾ ഒരു വർഷം ജൂനിയറായ അവളുടെ സഹോദരൻ ഞങ്ങളുടെ അടുത്തു വന്ന് പറഞ്ഞു, അവൾ അവധിക്കാലത്ത് മരിച്ചു എന്ന്. ആദ്യമൊക്കെ ഇത് തമാശയാണെന്ന് ഞങ്ങൾ കരുതി. ആ പെൺകുട്ടിയുടെ ശബ്ദമനുകരിച്ച് അവളുടെ ഹാജർ നൽകാനും മറ്റു കാര്യങ്ങളും ഞങ്ങൾ ശ്രമിച്ചു. കാരണം അവർ അപ്പോഴും ഹാജർ ബുക്കിൽ നിന്നും അവളുടെ പേര് വിളിച്ചിരുന്നു. എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം അത് എന്നെ വല്ലാതെ ഉലച്ചു. ഈ പെൺകുട്ടിക്ക് ഞങ്ങളുടെ പ്രായമേയുള്ളൂ. അവൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്. പെട്ടെന്ന് ആവിയായി തീർന്നിരിക്കുന്നു. അവൾ എവിടെയാണ്? ഞാൻ കരുതി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും വരുമെന്ന്. എന്നാൽ ഇത് അഭിനയമല്ല, യാഥാർത്ഥ്യമാണ്. എനിക്ക് ബോധ്യമായി അവൾ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇതെന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. കുറച്ചു ദിവസത്തേക്ക് എനിക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. ഇത് വൈകാരികമോ മറ്റോ ആയിരുന്നില്ല കേട്ടോ. ആ വ്യക്തിയോട് എനിക്ക് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു വല്ലാത്ത അമ്പരപ്പ്. എന്നെപ്പോലെ യഥാർത്ഥമായി ഉണ്ടായിരുന്ന ഒരാൾ എവിടെ വേണമെങ്കിലും തിരഞ്ഞോളൂ. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് എനിക്ക് അറിയണമെന്നായി. അതെന്താണെന്ന് അറിയാനുള്ള തീവ്രമായ ആവശ്യം എന്നിൽ ഉളവാക്കത്തക്ക വിധത്തിൽ അതെന്നെ ശരിക്കും ഉലച്ചു കളഞ്ഞു. അതുകൊണ്ട് ഞാൻ തന്നെ പോയി അതെന്താണെന്ന് കാണാമെന്ന് കരുതി. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് എല്ലാം സ്വയം അനുഭവിച്ചറിയണം. അങ്ങനെ ഞാൻ അച്ഛന്റെ മെഡിസിൻ ക്യാബിനറ്റിൽ തിരഞ്ഞു. പിന്നെ ഒരു ബാർബിറ്റുറേറ്റ് കുപ്പി കണ്ടെത്തി. അത് തുറന്നിരുന്നതിനാൽ അവ പുറത്തെടുത്ത് ഞാൻ എണ്ണി നോക്കി. 98 എണ്ണം ഉണ്ടായിരുന്നു. എത്ര എണ്ണം ആവശ്യമാണെന്ന് ഞാൻ സൂത്രത്തിൽ അന്വേഷിച്ചു. പ്രായപൂർത്തിയായ ഒരാൾക്ക് 25-30 ഗുളികകൾ കൊണ്ട് മരിക്കാമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് 13 വയസ്സേ ഉള്ളൂ, 98 ധാരാളം മതി. എന്റെ കയ്യിൽ ധാരാളം സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. അവയെല്ലാം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയില്ല. ഞാൻ അവയെല്ലാം എന്റെ സുഹൃത്തുക്കൾക്കിടയിൽ വിതരണം ചെയ്തു. എന്നിട്ട് കുറച്ച് സുഹൃത്തുക്കളോട് പറഞ്ഞു, നോക്കൂ ഞാൻ പോവുകയാണ്, ഇത് എന്താണെന്ന് എനിക്കറിയണം. ഞാൻ തമാശ പറയുകയാണെന്ന് അവർ കരുതി. ഞാൻ സാധനങ്ങൾ നൽകുന്നതിൽ അവർ സന്തോഷിച്ചു. അവർ വിചാരിച്ചു എനിക്ക് വട്ടാണെന്ന്. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി. ഒഴിഞ്ഞ വയറിലാണെങ്കിൽ അത് നല്ലതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അത്താഴം കഴിക്കാൻ ഞാൻ വിസമ്മതിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വയറുവേദനയാണ്, ഒന്നും കഴിക്കേണ്ട. അതിനുശേഷം 98 ബാർബിറ്റുറേറ്റുകൾ വിഴുങ്ങി ഞാൻ ഉറങ്ങാൻ പോയി. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. 3 ശേഷം ഞാൻ ഒരു തരത്തിൽ കണ്ണു തുറന്നു. ഞാൻ സ്വർഗത്തിലോ നരകത്തിലോ ഒന്നും ആയിരുന്നില്ലെന്ന് എനിക്കറിയാം. നീണ്ട കഴുക്കോലുകൾ കണ്ടപ്പോൾ അത് അച്ഛന്റെ ആശുപത്രിയാണെന്ന് മനസ്സിലായി. ഞാൻ ഉടനെ കണ്ണുകൾ അടച്ചു. ഞാൻ തെറ്റായ സ്ഥലത്താണെന്ന് എനിക്ക് മനസ്സിലായി. 3 അവർ എനിക്ക് കുറച്ച് എല്ലാത്തരം വയറ് കഴുകാനുള്ള ക്രിയകളും ചെയ്തു. അവർ എനിക്ക് ഡ്രിപ്പ് നൽകിക്കൊണ്ടേയിരുന്നു. സാധ്യമായ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു. എന്നെ വിട്ടയച്ചില്ല. 3 കഴിഞ്ഞിട്ടും ഞാൻ ഒന്നും അറിഞ്ഞില്ല. എനിക്ക് ആകെ അറിയാവുന്നത് 3 ഞാൻ ശൂന്യമായിരുന്നു. ഞാൻ ഒരു ആശുപത്രി കിടക്കയിലായിരുന്നു എന്ന് മാത്രം. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് കണ്ടുപിടിക്കാനുള്ള വഴി ഇതല്ലെന്ന്. അപ്പോൾ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു? അതിനുശേഷം ഇതറിയാൻ വേണ്ടി ഞാൻ ധാരാളം സമയം ശ്മശാനത്തിൽ കഴിച്ചുകൂട്ടി. അവർ പ്രേതത്തെ കണ്ടു, ഇത് സംഭവിക്കും അത് സംഭവിക്കും എന്നൊക്കെ ആളുകൾ എന്നോട് പറഞ്ഞു. ഭൂതവാസമുള്ള ഇടം എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയി രാത്രി കിടക്കും. അപ്പോൾ അവർ പറയും ഇന്നത് വന്നില്ല. എന്നാൽ ശ്മശാന സ്ഥലത്ത് നിത്യേനയുള്ള ഈ വ്യവഹാരം എനിക്ക് ഒരു കാര്യത്തിൽ 100% വ്യക്തത നൽകി. മരണം എന്ന അവസ്ഥ
വളരെ വ്യക്തമായി. എന്നെക്കുറിച്ച് യാതൊരു സംശയവുമില്ല, ഇത് സമയബന്ധിതമാണെന്ന് എനിക്കറിയാം. ഇത് സമയബന്ധിതമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ജീവിതം നിങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി ചിട്ടപ്പെടുത്തും. നിങ്ങൾ എന്നേക്കുമായി ഇവിടെ ഉണ്ടാകുമെന്ന് കരുതി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. അതിൽ പലതും നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ചെയ്യാത്തവയാണ്. ഇപ്പോൾ എല്ലാ മണ്ടത്തരങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അനശ്വരനാണെന്ന് നിങ്ങൾ കരുതുന്നതുകൊണ്ടാണ് അനാവശ്യമായ നിരവധി വാക്കുകൾ, അനാവശ്യമായ നിരവധി പ്രേതങ്ങൾ ഒക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ നശ്വരനാണെന്ന് അനുഭവത്തിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അത് വഴുതി പോവുകയാണ് നിങ്ങളുടെ ജീവിതം, അല്ലേ? ആണോ അല്ലയോ? നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അത് വഴുതി പോകുന്നു. നിങ്ങൾക്കിത് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും വഴക്കിടാൻ സമയമുണ്ടോ? മറ്റെന്തെങ്കിലും അസംബന്ധങ്ങൾ ചെയ്യുന്നതിന് ഇല്ല. നിങ്ങൾക്ക് ശരിക്കും പ്രാധാന്യമുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്യൂ. ഓരോ മനുഷ്യനും അവർക്ക് യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളത് മാത്രം ചെയ്യുകയാണെങ്കിൽ ഈ ലോകം തികച്ചും വ്യത്യസ്തമായ ഒരു സ്ഥലമായിരിക്കും. അതിനാൽ മരണവുമായി പൊരുത്തപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ നിങ്ങൾ മരണവുമായി പൊരുത്തപ്പെടുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതം വിവേകത്തോടെ ക്രമീകരിക്കും. എന്റെ ഏറ്റവും വലിയ ദൗർബല്യം ഞാൻ അപകടത്തെ സ്നേഹിക്കുന്നു എന്നതാണ്. എന്നെ മരണത്തിന്റെ വക്കിൽ നിർത്തുന്ന എന്തെങ്കിലും എനിക്ക് ചെയ്യണം. എനിക്ക് ആ വരയിൽ എപ്പോഴും നടക്കണം. ഏകദേശം 12 നീളമുള്ള വളരെ വലിയ മൂർഖൻ പാമ്പ് ഇതുപോലെ പ്രകോപിതനായ കോബ്രയുടെ അടുത്തേക്ക് ഞാൻ പോകുമായിരുന്നു. അതിനുശേഷം എന്തു സംഭവിക്കും? ഞാൻ തന്നെ പോയി കാണാമെന്ന് കരുതി. താൻ എല്ലാ പ്രേതങ്ങളെയും ഒരു കുപ്പിയിൽ കുടുക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അയാളിൽ നിന്ന് ഒരു കുപ്പി മോഷ്ടിക്കാൻ വേണ്ടി ഞാൻ അയാളുമായി ചങ്ങാത്തം കൂടി. ഞങ്ങൾ ഇതിനായി പ്രവർത്തിച്ച് ഇതിന്റെ വേഗം വളരെയധികമാക്കി മാറ്റി. എന്നിട്ട് ഞങ്ങൾ റോഡിലിരുന്നു. ഞങ്ങൾ ഒരു ബോംബ് പോലെയാണ്. അതിന് തീപിടിച്ചേക്കാം, കാരണം അത് അതിന്റെ പരിമിതി പിന്തള്ളിയിരിക്കുന്നു.